ഹായ് എവരിവൺ, ഞാൻ ആര്യ ശങ്കർ. ആദ്യം തന്നെ പറയട്ടെ, വിദ്യാഭ്യാസപരമായിട്ട് മെയിൻലി കേരള യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്സുകൾ അറിയാനായിട്ട്, കേരള യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ തന്നെ നിങ്ങൾ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരിക്കണം, അതുപോലെ നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഈ ഒരു രജിസ്ട്രേഷൻ ടൈമിലും അഡ്മിഷൻ ടൈമിലും നിങ്ങൾ നിങ്ങളുടെ കൈവശം കരുതി വെക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. അഡ്മിഷൻ ടൈമിലുള്ളത് ഇപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം മറ്റൊന്നും കൊണ്ടല്ല, കോവിഡ് സിറ്റുവേഷനാണ്. നിലവിൽ കുറഞ്ഞു വരുന്നുണ്ട് കണക്കുകളൊക്കെ, എങ്കിൽ കൂടി മുന്നോട്ടുള്ള യാത്രയിൽ എങ്ങനെയായിരിക്കും ഈ ഒരു കോവിഡിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ കഴിവതും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഇപ്പോൾ തന്നെ നിങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ കയ്യിൽ പിൻ ചെയ്ത് വെക്കുക. കാരണം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് നിങ്ങളുടെ അഡ്മിഷനെ അത് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങളുടെ കൈവശം കരുതി വെക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ മെയിൻലി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അതാണ് എലിജിബിലിറ്റി ആയിട്ടുള്ള ഫസ്റ്റ് തിങ്. നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഈ കാൻഡിഡേറ്റ്സിന് രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കേരളയിറ്റ് ആൻഡ് രണ്ട് നോൺ കേരളയിറ്റ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കേരളയിറ്റും നോൺ കേരളയിറ്റ് എന്ന രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ കേരളയിറ്റ് നോൺ കേരളയിറ്റ് എന്ന് പറയുമ്പോൾ ആനുകൂല്യങ്ങളും മറ്റും ഉള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ കേരളയിറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നോൺ കേരളയിറ്റിന് ഈ ഒരു ആനുകൂല്യങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ, റിസർവേഷൻ കാര്യങ്ങളൊന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫീ സ്ട്രക്ചറിലാണെങ്കിൽ പോലും കേരളയിറ്റ് ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞുള്ള സ്ട്രക്ചറിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് അഡ്മിഷൻസ് ആ ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയർ നടക്കുന്ന സമയത്തും കേരളയിറ്റ് നോൺ കേരളയിറ്റ് എന്ന് പറയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം കേരളയിറ്റ്സിന് അഡ്മിഷൻ അലോട്ട്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റുള്ള സീറ്റുകളിലേക്ക് മാത്രമേ നോൺ കേരളയിറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുകയുള്ളൂ. കേരളയിറ്റ്സിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ചായിരിക്കും നോൺ കേരളയിറ്റ്സിനെ ആ ഒരു സീറ്റിലേക്ക് അവൈലബിൾ ആയിട്ട് നൽകുക. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുമുള്ള കാര്യങ്ങൾ. സോ ഇനി നിങ്ങൾ എലിജിബിലിറ്റി അല്ലെങ്കിൽ അക്കാഡമിക് എലിജിബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. ഓരോ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ. കാരണം ഏകദേശം 20-ലധികം കോഴ്സുകളുണ്ട്. ഓരോ കോഴ്സുകൾക്കും അതിൻ്റെതായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്, ഇന്നത് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റിൽ ഇത്ര മാർക്ക് നേടിയിരിക്കണം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ മൊത്തത്തിലുള്ള ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ അക്കാഡമിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പ്ലസ് ടു അതിന് തത്തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു അക്കാഡമിക് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നിങ്ങൾ ആ ഒരു ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണം. ഹയർ സെക്കൻഡറി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ VHSE പാസ് ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ അക്കാഡമിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മെയിൻ ആയിട്ടും പ്രോസ്പെക്ടസ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. പക്ഷേ 2021 അഡ്മിഷൻ്റെ പ്രോസ്പെക്ടസ് ഇതുവരെയും വന്നിട്ടില്ല, കാരണം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മാത്രമേ ആ ഒരു പ്രോസ്പെക്ടസും കാര്യങ്ങളും ഒക്കെ അവർ അപ്ലോഡ് ചെയ്യുകയുള്ളൂ, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ നൽകുകയുള്ളൂ. നിലവിൽ 2020 പ്രോസ്പെക്ടസ് വെച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ പോയിന്റ് ആണ് ഇൻ ഓർഡർ ടു പ്രൂവ് ദാറ്റ് എ കാൻഡിഡേറ്റ് ഈസ് എൻ ഇന്ത്യൻ സിറ്റിസൺ ഓഫ് കേരള. ഒറിജിൻ ഓഫ് ദ ലിമിറ്റഡ് പെർപ്പസ് ഓഫ് എലിജിബിലിറ്റി ഫോർ അഡ്മിഷൻ, ഹി ഓർ ഷീ has to produce any one of the following certificate at the time of admission ennaana. So in order to prove that a candidate is an Indian citizen of Kerala origin ennaana parannittullathu. So angane ullappol nammal karuthi vekkenda സർട്ടിഫിക്കറ്റ്സ് ഇവയാണ്. ലാസ്റ്റ് നിങ്ങൾ പഠിച്ച എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ VHSE എക്സാമിനേഷൻ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കൗൺസിൽ നിശ്ചയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണോ പാസ് ആയിട്ടുള്ളത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം. കോഴ്സ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ഓക്കെ, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ കേരളത്തിലാണ് ജനിച്ചത് എന്നതിൻ്റെ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ ആയാലും ഒന്നുകിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ നിങ്ങൾ ജനിച്ചത് ഈ നാട്ടിലായിരിക്കില്ല, മറ്റേതെങ്കിലും നാട്ടിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസ് കേരളയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവ ഇത്രയുമാണ് മെയിൻ ആയിട്ടും ഈ ഒരു കേരളയിട്ട് നോൺ കേരളയിട്ട് ഈ ഒരു കൺസിഡറേഷൻ വരുമ്പോൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത്. ഇനി അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും നൽകേണ്ട ഒന്നാണ് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും മസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആ ഒരു ഫോട്ടോഗ്രാഫിൽ നിങ്ങളുടെ സൈസ്, അതായത് ആ ഫോട്ടോഗ്രാഫിൻ്റെ സൈസ്, ആ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് വിഡ്ത്ത് ഏകദേശം 150 പിക്സൽ ആണ് വിഡ്ത്ത്, ഹൈറ്റ് 200 പിക്സൽ ആണ്, 40 KB ആയിരിക്കണം. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് JPG ഫോർമാറ്റ് ആയിരിക്കണം. ഓക്കെ, ഫോട്ടോയുടെ കേസിൽ അതാണ്. ഇനി സിഗ്നേച്ചറിൻ്റെ കേസിൽ 150 പിക്സൽ ആയിരിക്കണം വിഡ്ത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ഹൈറ്റ്, അതായത് സിഗ്നേച്ചറിൻ്റെ ആ ഒരു ഫോട്ടോ അയക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 60 പിക്സൽ ആയിരിക്കണം, 40 KB ആണ്, JPG ഫോർമാറ്റിലായിരിക്കണം നിങ്ങളുടെ ആ ഒരു സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു ഫോർമാറ്റിലാക്കി ഒരു പെൻഡ്രൈവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലാണെങ്കിൽ ആ മൊബൈൽ ഫോണിലോ നിങ്ങൾ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ആ സമയത്ത് കിടന്ന് ഓടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവരുത്. ഈ ഒരു സൈസും കാര്യങ്ങളും പിന്നെ 150 പിക്സൽ ടു 60 പിക്സൽ, അതുപോലെ 150 പിക്സൽ ടു 200 പിക്സൽ, 40 KB, JPG ഫോർമാറ്റ്, ഈ ഒരു ഫോർമാറ്റിലാക്കി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ മെയിനായിട്ടും കരുതി വെക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. നിങ്ങളുടെ കേസ്റ്റും കാര്യങ്ങളുമൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ കാസ്റ്റ് പരമായിട്ട് ആ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ദെൻ നോൺ ക്രിമിലിയർ ക്രിമിലിയർ എന്ന് പറയുന്ന ഒരു ടാബ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഇതിൽ നോൺ ക്രിമിലിയർ ക്രിമിലിയർ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ക്രിമിലിയർ ആണെന്നുണ്ടെങ്കിൽ ആ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. നോൺ ക്രിമിലിയർ ആണ് എന്നുണ്ടെങ്കിൽ ആ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാകണം. നോൺ ക്രിമിലിയർ എന്ന് പറയുമ്പോൾ SC BC, SC ST, അതുപോലെ OAC ഈ കാറ്റഗറീസിനൊക്കെയാണ്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ദെൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ദെൻ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ആ ഒരു സർട്ടിഫിക്കറ്റ് അതിൽ പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഏതാണോ ആ ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളുടെ കൈവശം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതല്ല, രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളല്ല, പക്ഷേ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ നൽകേണ്ട സർട്ടിഫിക്കറ്റുകളാണ്. അത് പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങൾ സാഹചര്യങ്ങൾ അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ മാറുമ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ മേടിച്ച് നിങ്ങളുടെ കൈവശം കരുതി വെക്കേണ്ടതാണ്. ഞാൻ മുമ്പ് തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അതൊക്കെ തന്നെ മുൻകരുതലായിട്ട് നിങ്ങൾ കരുതി കയ്യിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ടൈമിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നതാണ്. അപ്പോൾ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മെയിൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ടുള്ള സ്കൂൾ ഏതാണോ ആ സ്കൂളിൽ നിന്നും നിങ്ങൾ TC വാങ്ങി വെക്കുക. ആൻഡ് ആൾസോ TC കോഴ്സ് ആൻഡ് കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആൻഡ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇവ ഇത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഒന്നെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. SC BC OEC SC ST കാൻഡിഡേറ്റ്സിനാണ് ഈ പറഞ്ഞിട്ടുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ദെൻ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ഇൻകം സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇൻക്ലൂഡ് ആയിരിക്കണം. ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം കരുതണം. നമുക്കറിയാം ഇതൊക്കെ തന്നെ അക്ഷയ കേന്ദ്രത്തിൽ പോയി നമ്മൾ അപ്ലൈ ചെയ്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് അതൊക്കെ ശരിയാക്കി വരുമ്പോൾ നിശ്ചിതമായിട്ടുള്ളൊരു വലിയൊരു ടൈം എടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് അവിടെ പോയി അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെക്കുക. ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ ജനന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വെക്കുന്നതിൽ അർത്ഥമില്ല. പകരം SSLC അല്ലെങ്കിൽ +2 നിങ്ങളുടെ ജനന തീയതി ഇൻക്ലൂഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, നിങ്ങൾ ഏത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. സോ ഇവ ഇത്രയുമാണ് മെയിൻലി നമ്മൾ കരുതി വെക്കേണ്ടതെങ്കിൽ UG അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യും മുമ്പ് നമ്മൾ നമ്മുടെ കൈവശം കരുതി വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവ ഇത്രയുമാണ്. ആൻഡ് മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്,
ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ നിലവിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നിലവിലെ കോഴ്സ് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ മറ്റൊരു കോഴ്സിന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റു ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് കുറെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ വക സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ഈ സർട്ടിഫിക്കറ്റ്സ് ഇപ്പോൾ തന്നെ കരുതി വെക്കുക, ഈ ഒരു ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എന്നാണ് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും, ദെൻ അതുപോലെ തന്നെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്പോർട്സ് കോട്ട ആയിക്കോട്ടെ കമ്മ്യൂണിറ്റി കോട്ട ആയിക്കോട്ടെ ആ വക ഡീറ്റെയിൽസ് എല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങളേക്ക് എത്തിക്കുന്നതായിരിക്കും. ആ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ ഓരോന്നായിട്ട് അറിയാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.